ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുകയും പോകേണ്ടുന്ന വഴിയിൽ നമ്മളെ നടത്തുകയും കൈവിടാതെ കാത്തു പരിപാലിച്ച് നമ്മുടെ യാത്രകളിൽ സഹയാത്രികനും നമുക്ക് പിതാവും വഴികാട്ടിയുമായി വീഴാതെ വണ്ണം മഹിമാസന്നിധിയിൽ എത്തുവോളം പരമാർത്ഥമായി കാക്കാമെന്ന് വാക്ക് തന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനുദിനവും നിങ്ങൾക്ക് അയച്ചു തരുന്ന ദൈവത്തിൻ്റെ ആലോചനകളും വചനങ്ങളും ശിരസാവഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഏറ്റെടുത്ത് നന്മകൾക്കായി നല്ല ജീവിതത്തിനായി കാത്തു പാർക്കുന്ന ലോകമെമ്പാടുമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം മഹാദൈവവും രക്ഷിതാവുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദിയോടെ സ്തുതിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മനധാരിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്നത്തെ ദൈവാലോചനയ്ക്കായി ഞാൻ തിരുവെഴുത്തിലെ രണ്ട് വാക്യങ്ങൾ ചേർത്ത് വായിക്കുകയാണ്. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2:14-15 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ആത്മാർത്ഥമായി ശ്രദ്ധിപ്പാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ഫിലിപ്പിയർ 2:14-15 വാക്യങ്ങൾ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെപ്പോലെ പ്രകാശിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പൗലോസ് അപ്പോസ്തോലൻ്റെ ഈടുറ്റ ലേഖനങ്ങളിലൊന്നാണ് ഫിലിപ്പിയ ലേഖനമെന്ന് ഞാൻ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലെന്നറിയാം. പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഉപദേശങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മനുഷ്യവർഗത്തിന് വിശിഷ്യ ദൈവത്തിൻ്റെ സഭയ്ക്ക് പകർന്നു തരുവാൻ ദൈവം ഉപയോഗിച്ച ജ്ഞാനിയും വാഗ്മിയും ദീർഘദർശിയുമാണ് പൗലോസ് അപ്പോസ്തോലൻ. അദ്ദേഹം ദൈവാത്മപ്രേരിതനായി ഫിലിപ്പിയിലെ സഭക്കാർക്ക് മാത്രമല്ല ലോകമുള്ള കാലത്തോളം കർത്താവിൻ്റെ സഭ ഭൂമിയിലുള്ള കാലത്തോളം ദൈവത്തിനായി ജീവിപ്പാൻ സാക്ഷികളായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന ആളുകളെ പറഞ്ഞ് പ്രബോധിപ്പിക്കുകയും വിജയകരമായ ജീവിതം നയിപ്പാൻ സഹായിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഈ വാക്യങ്ങൾ പരാമർശിക്കുന്ന കണ്ടോ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ. ഒരു നല്ല പോസിറ്റീവായിരിക്കുന്ന ആൾക്കാരല്ല, വളരെ ക്രൂക്കഡായിരിക്കുന്ന ആളുകൾ, കോട്ടമുള്ള ആളുകൾ, അവരുടെ നടുവിൽ ദൈവത്തിൻ്റെ ആളുകളെന്ന് പറയുന്ന ആളുകൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നതാണ് ഈ രണ്ട് വാക്യങ്ങൾക്കകത്ത് പോലീസ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഇടയിൽ, അവരുടെ നടുവിൽ എന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ അടിവരയിട്ടിരിക്കുക. വേണമെങ്കിൽ നിങ്ങളുടെ ബൈബിൾ അടിവരയിടാം. 14 വാക്യത്തിൽ അവരുടെ ഇടയിൽ എന്ന് കാണുന്നു. ആരുടെ ഇടയിൽ? വളരെ ക്രൂക്കഡായിരിക്കുന്ന, ഉപദ്രവം ചെയ്യാൻ വേണ്ടി മാത്രം ശീലിച്ച, ഏത് നല്ല കാര്യം ചെയ്താലും ഒരു നന്ദി വാക്ക് പറയാത്ത, എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന, ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കാൻ പറ്റുമെങ്കിൽ വേദനിപ്പിക്കാൻ മനസ്സൊരുക്കത്തോടിരിക്കുന്ന, പുച്ഛിക്കുകയും നിന്ദിക്കുകയും കളിയാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാൻ വേണ്ടി പ്രത്യേക നിയോഗം കിട്ടിയവരെ പോലെ ജീവിക്കുന്ന ആളുകൾ, അവരെ വിശേഷിപ്പിച്ചിരിക്കുന്ന പദങ്ങളാണ് വക്രതയും കോട്ടവും ഉള്ളവരുടെ നടുവിൽ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പല ആളുകളുടെ പരാതിയും പരിഭവമൊക്കെ ഓർക്കുമ്പോൾ, ദൈവം തമ്പുരാൻ നമ്മൾ ഈ ദൈവത്തിൻ്റെ ആളുകളെ മാത്രം പ്രത്യേകമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് കൊണ്ടാക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിജയകരമായ നിലവാരത്തിൽ നമുക്ക് ജീവിതം നയിക്കാൻ പറ്റുമെന്ന്. ലോകത്തിൽ അങ്ങനൊരു കാര്യം നടക്കുകയല്ല. നമ്മളെ ഈ വക്രതയും കോട്ടവും ഉള്ള ആളുകളുടെ ഇടയിലായിട്ടിരിക്കുന്നത്. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ദൈവമായ കർത്താവ് മറ്റുള്ളവരെ ബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ദൂതന്മാരെ വിട്ടല്ല, നമ്മളെ. യേശു ക്രിസ്തു എന്തിനാ നമ്മുടെ ഇടയിൽ വന്ന് പാർത്തത്? പരാജിതനായ മനുഷ്യനെ, മനുഷ്യനായി ഭൂമിയിൽ വന്ന കർത്താവ് തെളിയിക്കുകയാണ് ഈ ലോകത്തിൽ മാന്യമായി ജീവിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ മകനായി ജീവിക്കാൻ പറ്റും, ആരെന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെയൊക്കെ നടുവിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് കർത്താവായ യേശു. നമ്മളെ ദൈവമായ കർത്താവ് ഇവരുടെയൊക്കെ നടുവിലും ഇടയിലിട്ടിരിക്കുന്ന ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അവരുടെ നടുവിൽ, അവരുടെ ഇടയിൽ. അപ്പം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടാക്കുന്ന,
കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന, ദാനിയേലിൻ്റെയൊക്കെ കാലത്ത് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ആളുകൾ, നെഹെമ്യാവിൻ്റെ കാലത്ത് കുറ്റം എഴുതി അറിയിക്കാൻ കേസിനും വഴക്കിനും വേണ്ടി മാത്രം നിൽക്കുന്ന സൻബല്ലത്തും തോബിയാബും തുടങ്ങിയ ആളുകൾ, എല്ലാവരുടെയും ചുറ്റുവട്ടത്തിൽ കാണും സഹോദരങ്ങളെ, സഹജരെ, ഇങ്ങനെയൊരു ആളുകൾ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായി നീക്കം നടത്തുന്ന ഒരു വലിയ സംഘം തന്നെ സാത്താൻ്റെ പ്രേരണയിൽ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഏത് ഭക്തനും ഏത് വിശുദ്ധനും ആർക്കും ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് മാത്രമാണെന്ന് പറയരുത്, എല്ലാവരുടെയും ചുറ്റുമുണ്ട്. അവരുടെ നടുവിലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. പണ്ട് എലിശ പ്രവാചകൻ്റെ കാലത്ത് ശൂനേങ്കാരി എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്. അവൾ മാന്യമായ രീതിയിൽ എലിശയൊക്കെ വിളിച്ച് സൽക്കരിച്ചതിന് ശേഷം എലിശ തൻ്റെ ഭൃത്യനെ കൂടെ ചോദിപ്പിച്ചു, ഞങ്ങളോട് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് നിനക്ക് വേണ്ടി ഞങ്ങൾ വല്ലതും ചെയ്യണോ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ അവൾ, ഒന്നും വേണ്ട ജമാനെ, ഒന്നും വേണ്ട, ഒറ്റ കാര്യം ഓർത്താൽ മതി, ഞാൻ എൻ്റെ സ്വന്തം ജനത്തിൻ്റെ നടുവിലാണ് പാർക്കുന്നതെന്ന് ഓർത്താൽ മതി. എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട് ആ സംഭവം എഴുതിയിട്ടുണ്ട്. എൻ്റെ അർത്ഥം എന്താ? വലിയ പാടാണ് ഈ സ്വന്തക്കാരുടെ കിടയിൽ ജീവിക്കാൻ. നമുക്ക് വിചാരിക്കും എല്ലാവരും സഹോദരങ്ങളാണ്, ഞാൻ ബന്ധങ്ങളെ മുറിക്കുകയല്ല കേട്ടോ, വലിയ പാടാണ്. ഒരല്പം നന്മ വന്നാൽ, ഒരല്പം അധികം ഭക്തി ഉണ്ടായാൽ, കുഞ്ഞുങ്ങൾക്ക് 4 മാർക്ക് കൂടുതൽ കിട്ടിയാൽ, നമ്മുടെ ജീവിത പങ്കാളിക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇത്തിരി ശമ്പളം കൂടുതൽ കിട്ടിയാൽ, അയ്യോ ഭയങ്കര പ്രശ്നമാവും. മറ്റുള്ളവരെക്കാൾ ഉയരരുതെന്ന് ആഗ്രഹിച്ചും ചിന്തിച്ചും വൃണിതഹൃദയരായി വേദനിപ്പിക്കുന്ന ആളുകളുടെ നടുവിലാണ്. എൻ്റെ ചോദ്യം, ഞാൻ അങ്ങനത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു വിടുകയല്ല, വേദപുസ്തകത്തിനകത്തുനിന്ന് വാക്യം കണ്ടപ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി ദൈവം എന്നെ പ്രേരിപ്പിച്ച ദൈവത്തിൻ്റെ ദൂതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ വളരെ ഹഠാതായി ആകർഷിക്കുകയാണ്. എന്താണ് സ്തോത്രം ചോദ്യം, അല്ലെങ്കിൽ എന്താണ് ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന കാര്യം? ഇവരുടെ ഇടയിൽ എങ്ങനെ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റും? ഇതുപോലെ വഴക്കുണ്ടാക്കുന്ന, ഇതുപോലെ കുറ്റം പറയുന്ന, ഇതുപോലെ കുത്തിപ്പിടിച്ച് പ്രാകുന്ന ഈ ആൾക്കാരുടെ ഇടയിൽ എങ്ങനെ പറ്റും? എല്ലാറ്റിനും വഴക്കുണ്ടാക്കുന്ന, അയ്യോ പറ്റിയാലോ, ഇവിടെ നിന്ന് വിറ്റുപിറക്കി പോയാൽ മതിയായിരുന്നു. ചിലപ്പോഴൊക്കെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ കഷ്ടവും പ്രയാസവും, ജീവിക്കാൻ അറിയാൻ വയ്യാത്ത, ദൈവാരെന്നറിയാൻ വയ്യാത്ത കാലഘട്ടത്തിൽ കൈവിട്ട ജീവിതം നയിക്കുമ്പോൾ എത്രയോ പ്രാവശ്യം തലേ കൈവച്ച് ശപിച്ചുകൊണ്ടും പ്രാഗിക്കൊണ്ടും എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ, എൻ്റെ ദൈവമേ ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു. കാരണം എന്താ? ഇതിൻ്റെ നടുവിൽ ജീവിച്ച് വിജയിക്കാൻ പാടാ, പക്ഷെ ദൈവം പറയുന്നു നീ നിൽക്കുന്നിടത്ത് വിജയിക്കാൻ പറ്റും. എങ്ങനെയാണ് അവരുടെ ഇടയിൽ ഇവരുടെ നടുവിൽ, ആ വാക്യം പിന്നെയും പറയുന്നു, അവരുടെ ഇടയിൽ ഇവരുടെ നടുവിൽ എങ്ങനെയാണ് നന്നായി ജീവിക്കാൻ പറ്റുന്നത്? ഒക്കുന്നത് പോലെ ജീവിക്കാൻ നല്ല, ഒത്താ ജീവിക്കാൻ നല്ല, ജീവിക്കാൻ പറ്റുമെന്ന് ഈ ബൈബിൾ പഠിപ്പിക്കുന്നു. എങ്ങനെ? നിഷ്കളങ്കരും പരമാർത്ഥികളും അനിന്യരുമായി ജീവിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ പറ്റും. ഉവ്വ ഉവ്വ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനകത്ത് വരും. ഇല്ല ദൈവ മക്കളെ, ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തി പറയാം, നിങ്ങൾക്ക് എതിരാളികൾ കണ്ടേക്കാം, നിങ്ങൾക്ക് ശത്രുക്കൾ കണ്ടേക്കാം, നിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം പേനയും തൂലികയും മറ്റിരിക്കുന്ന ആളുകൾ കണ്ടേക്കാം. സ്തോത്രം. ന്യൂനതകളും പോരായ്മകളും കുറ്റങ്ങളും മാത്രം ഉയർത്തി കാണിക്കുന്നവർ, 10,000 നന്മയുണ്ടെങ്കിലും ഒരു കൊച്ചു പോരായ്മ വന്നാൽ അതിനകത്ത് മുറുകെ പിടിച്ച് അതിനെ ഉയർത്തി കാണിക്കുന്നവർ, അവരുടെ നടുവിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ നോക്കൂ. പൗലോസിൽ കൂടെ പരിശുദ്ധാത്മ എന്താ പറയുന്നത്? ഒന്നുകൂടെ വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന് നിഷ്കള മക്കളും നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്, ആ പറ, ആകേണ്ടതിന്. ആകേണ്ടതിന് എന്താ? ആകേണ്ടതിന് എന്ത് വേണം? ആകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. ഞാനപ്പോൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അടുത്ത പദം കൂടി എനിക്ക് പറയണം. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ നിഷ്കളങ്കരും പരമാർത്ഥികളും അനിന്യരുമാണെന്ന് തെളിയുന്നത്. നമ്മുടെ ചുറ്റും നിൽക്കുന്നവരാരാന്നുള്ളതല്ല വിഷയം, നമുക്കെതിരാളി ഉണ്ടോ എന്നുള്ളതല്ല വിഷയം. നിനക്കെതിരെ ചാർജ് ഷീറ്റുകൾ തയ്യാറാക്കാനും, നിനക്കെതിരെ തലയണ മന്ത്രങ്ങൾ പറയാനും, നിനക്കെതിരെ കുറ്റം ആരോപിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുക്കേണ്ടവൻ്റെ മേശപ്പുറത്ത് കൊടുക്കാനും ദുഷ്ടപിശാജ് ചാരന്മാരെ ആക്കിയിട്ടുണ്ടുള്ളതോന്നല്ല വിഷയം. പിന്നെയോ നീ എന്ത് ചെയ്യുന്നു എന്ന വിഷയം. നിനക്കെതിരാളി ഉള്ളപ്പോൾ, നിൻ്റെ വീട്ടിൽ പ്രതിയോഗി ഉള്ളപ്പോൾ, അയ്യോ നിൻ്റെ ഓഫീസിൽ നിനക്കെതിരുള്ളപ്പോൾ, നിൻ്റെ ആത്മീയ സർക്കിളിനകത്ത് നിനക്ക് വിരോധമായി ചാരപ്പണി ചെയ്യുന്നവർ, നിൻ്റെ കൂടെയുള്ളവരും കൈത്താങ്ങൾ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് സ്വതന്ത്രം ജീവിച്ചിട്ട് തിരിഞ്ഞു നിന്ന് നന്ദികേട് കാണിക്കുന്നവരുടെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ
പ്രസിദ്ധരാക്കുന്നത്. കേൾക്കണേ, സ്വാത്രം ദുഷ്ടൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തി കൊണ്ടല്ല നിൻ്റെ അഡ്രസ്സ് മേക്ക് ചെയ്യുന്നത്, നിൻ്റെ ജീവിതം പണിയപ്പെടുന്നത്. നിൻ്റെ എതിരാളിയുടെ കഴിവോ നിൻ്റെ പ്രതിയോഗിയുടെ വലിപ്പമോ നിനക്കെതിരെ അജണ്ടകൾ തയ്യാറാക്കുന്ന ദുഷ്ട പോരാട്ടങ്ങൾ ചമയ്ക്കുന്ന അക്ഷരക്കെട്ടുകളുടെ വലിപ്പത്തിലല്ല സ്വർഗത്തിലെ ദൈവം നിനക്ക് ഒരു അഡ്രസ്സും പദവിയും നിനക്ക് മഹത്വം തരുന്നത്. പിന്നെയോ, ഇവരുടെ നടുവിൽ അവിടെയാണ് നമ്മുടെ വിജയം. ഈ എതിരാളികളുടെ, ഈ ദുഷ്ടജനത്തിൻ്റെ, ഈ വക്രതയുള്ളവരുടെ, ഈ ക്രൂക്കഡ് പീപ്പിൾസിൻ്റെ നടുവിൽ നീ എന്ത് ചെയ്യുന്നു, നീ എങ്ങനെ പ്രതികരിക്കുന്നു, നിൻ്റെ മനോഭാവം എന്താണ്, നിൻ്റെ നയം എന്താണ്, നീ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, കാണുന്നത് എന്നനുസരിച്ചിട്ടാണ് നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരു നെയിം ബോർഡ് ഉണ്ടാക്കി തരുന്നത്, നിനക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് ദൈവം തരുന്നത്. എങ്ങനെയാണെന്നറിയാമോ, ഇവരുടെ നടുവിൽ നീ നിന്ദിക്കപ്പെടാൻ നിൽക്കരുത്, പരമാർത്ഥിയായിരിക്കണം, അവർ ചെയ്യുന്ന പോലെ തിരിച്ച് ചെയ്യരുത്. സ്തോത്ര ഹല്ലേലൂയ. പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഇവരുടെ ഇടയിലൊക്കെ ഇച്ചിരി ബുദ്ധിയോടെ നിന്നില്ലെങ്കിൽ ഒന്നുമില്ല, ഇവിടെ ബുദ്ധി ചിലവാകില്ല, ഇവിടെ പരമാർത്ഥതയും നിഷ്കളങ്കതയാ ചിലവാകത്തുള്ളൂ. മണ്ടനാന്ന് ആൾക്കാർ പറഞ്ഞേക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആളുകളെ കൊണ്ട് ദൈവം പറയിപ്പിക്കും, നിങ്ങൾ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളാണ് എന്ന് പറയിപ്പിക്കും കേട്ടോ. ഒരു കാര്യം കൂടി, ആ 15 വാക്യം കൂടി വായിച്ചല്ലോ, അതിനകത്തുണ്ടല്ലോ, അതിനകത്ത് എഴുതിയിരിക്കാൻ നോക്കി, അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ, ഈ പറയപ്പെട്ട ക്രൂക്കഡ് പീപ്പിൾസിൻ്റെ വക്രതയും കോട്ടവുമുള്ള ആളുകളുടെ ഇടയിൽ, അവരുടെ ഇടയിൽ, ഹാലേലൂയ, അവരുടെ ഇടയിൽ നിങ്ങൾ, സ്തോത്രം, ജ്യോതിസ്സുകളെ പോലെ സ്റ്റാറുകളായി നിൽക്കാൻ പറ്റുമോ? സ്തോത്രം, നമുക്ക് പലപ്പോഴും തോന്നും എൻ്റെ കർത്താവേ, സ്തോത്രം, ഇവിടെ അല്ലായിരുന്നു ജനിച്ചത്, അവിടെയായിരുന്നു ജനിച്ചതെങ്കിൽ. ചിലപ്പോഴൊക്കെ ഈ മലയാളികളെ ആൾക്കാർ കുറ്റം പറയും, ചിലപ്പോൾ എൻ്റെയും പിടിപ്പുകേട് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ, ദുഃഖം കൊണ്ട്. സ്തോത്രം, ഞാൻ തിരുത്തുക അത് കേട്ടോളണേ. സ്തോത്രം ഒക്കെ പറയും, എൻ്റെ കർത്താവേ, വലിയ വലിയ സായിപ്പിൻ്റെ നാട്ടിലോ വലിയ ഇന്നിടത്തൊക്കെ ആണെങ്കിൽ അവനവൻ്റെ കാര്യം നോക്കി എല്ലാവരും നടക്കുന്നു, അയൽക്കത്ത് ആരാ താമസിക്കുന്നവർ നോക്കിയല്ല, ഇങ്ങോട്ട് ആരും എത്തി നോക്കിയല്ല, അവൻ്റെ തിണ്ണയിൽ നിന്നുകൊണ്ട് അവൻ്റെ ജനലേ കൂടെ ഇങ്ങോട്ട് ഒളിഞ്ഞു നോക്കിയല്ല, ഇവിടെ ആരാ വരുന്നത്, ഇവിടെ ആരാ പോകുന്നത്, ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറഞ്ഞ് പരദൂഷണം ചെയ്യുന്ന സ്വഭാവമൊന്നും ഇന്ന നാട്ടുകാർക്കില്ല. ഇന്ന് രാജ്യം അവരുടെ ഇടയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശോഭിക്കായിരുന്നു, അവരുടെ ഇടയിലാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പം പറ്റില്ലായിരുന്നു, ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, അതുങ്ങൾ പെട്ടുപഴച്ച് പോകത്തില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ലല്ല, ഈ പറയപ്പെട്ട ക്രൂക്കഡ് പീപ്പിൾസിൻ്റെ ലോകത്തിൽ ഒരു സ്ഥലത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ സാത്താൻ്റെ ഭരണം അഥവാ പിശാചിൻ്റെ അധികാരത്തിൻ്റെ കീഴെ ലോകം കടക്കുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തെ സ്ഥിതി ഇത് തന്നെയാണ്. എല്ലാ സ്ഥലത്തെ ആളുകളുടെ ചിന്താഗതിയൊക്കെ ഇത് തന്നെയാണ്. സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ, ഈ വക്രതയുള്ളവരുടെ നടുവിൽ നമുക്ക് സ്റ്റാറാകാൻ പറ്റുമോ, അഥവാ ജ്യോതിസ്സുകളെ പോലെ ശോഭിക്കാൻ പറ്റുമോ? പറ്റും. അതിനെന്താ വഴി? അതിൻ്റെ വഴി അവിടെ എഴുതിയിട്ടുണ്ട്. എന്നറിയാമോ, ജീവൻ്റെ വചനം പ്രമാണിക്കണം. അപ്പോൾ ജീവിതം ഭദ്രമാകാൻ, ജീവിതം പവിത്രമാകാൻ, ജീവിതം നക്ഷത്രതുല്യമാകാൻ ബൈബിൾ എഴുതി വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുക, വചനം, ജീവൻ്റെ വചനം പ്രമാണിച്ച് നടക്കണം. നമുക്ക് തോന്നിയതുപോലെ നടക്കരുത്, നമുക്ക് തോന്നിയതുപോലെ പ്രതികരിക്കരുത്, നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മുടെ വായി തോന്നുന്നത് വിളിച്ച് പറയരുത്, അയ്യോ പോകും, നമ്മുടെ വില പോകും, നമ്മൾ കാത്തു സൂക്ഷിച്ച സാക്ഷ്യം പോകും, നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകും, ദൈവം പോലും ചിലപ്പോൾ മുഖം മറയ്ക്കും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കേണ്ട കാര്യം ഞാൻ നിങ്ങളെ ഇന്നത്തെ ദിവസത്തെ ചിന്തയിൽ ബുദ്ധി ഉപദേശിക്കുക, എന്ത് ചെയ്താലും വചനം അനുസരിച്ച് ജീവിക്കുക. ആവർത്തന പുസ്തകത്തിൽ മോശ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ജാതികളുടെ ഇടയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ അവർ നിങ്ങളെക്കുറിച്ച് പറയും, നിങ്ങളെപ്പോലെ ശ്രേഷ്ഠ ജാതി ആരുള്ളൂ. 4 ആവർത്തന പുസ്തകം വായിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നോക്കി, സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ ആരുടെ നടുവിലും നമുക്ക് സ്റ്റാറാകാം. സ്തോത്ര ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, ഇങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ, വാക്യം ഇങ്ങനെയാണ്, അവരുടെ നടുവിൽ, അവരുടെ ഇടയിൽ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കി ജീവിക്കാം, മറ്റുള്ളവനിലേക്ക് ഫോക്കസ് തിരിക്കാതിരിക്കാം, നമുക്കവരുടെ നടുവിൽ പരമാർത്ഥികളാകാം, നമുക്കവരുടെ നടുവിൽ അനിന്ദ്യരാകാം, നമുക്കവരുടെ നടുവിൽ ദൈവമക്കളാകാം, നമുക്കവരുടെ നടുവിൽ നിഷ്കളങ്കരാകാം, നമുക്കവരുടെ നടുവിൽ വചനമനുസരിക്കാം. ഞാനിപ്പോൾ 5 കാര്യങ്ങൾ പറഞ്ഞു, ഈ 5 കാര്യങ്ങളെ മനസ്സിലൊന്ന് ക്രോഡീകരിക്കണം കേട്ടോ. സ്തോത്ര ഹല്ലേലൂയ. അവരെന്തൊക്കെ ചെയ്താലും അതേ നാണയത്തിൽ ഞാൻ മറുപടി പറയില്ല, ഞാൻ അവരോട് അങ്ങനെ പ്രതികരിക്കില്ല, പ്രതികാരം ചെയ്യില്ല, എനിക്ക് എൻ്റെ പ്രമാണമാണ് വലുത്. കുറേ കഴിയുമ്പോൾ
ഞാൻ ഉറപ്പ് തരാൻ കേട്ടോ, ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ, എൻ്റെ കുടുംബം അത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയാം, എത്ര നിന്ദിച്ചാലും എത്ര പരിഹസിച്ചാലും ആക്ഷേപങ്ങളുടെ വിഴുപ്പ് കെട്ടുകൾ നിൻ്റെ മീതെ ചൊരിഞ്ഞിട്ടിട്ട് നീ കൊള്ളരുതാത്തവനാണ് കൊള്ളരുതാത്തവളാണെന്ന് എത്ര കണ്ട് ഏറ്റവും വേണ്ടപ്പെട്ടവർ വിശ്വസിക്കാൻ നീ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന ആളുകളെ സാത്താൻ കയ്യിലെടുക്കുന്നത്. അത്ര വിശ്വസിക്കാവുന്ന ആളുകളെ കൊണ്ട് വിരോധമായിട്ട് കെട്ടുകഥകൾ ചമച്ചത് ഭിത്തിയിലൊട്ടിച്ച് നമുക്ക് വിരോധമായി ഭയങ്കരമായിരിക്കുന്ന സംഭവങ്ങളെ സ്വത്രം തിരക്കഥ രചിക്കുന്നത് പോലെ രചിച്ചു വെച്ചിട്ട് അതിനനുയോജ്യമായ നിലവാരത്തിൽ പബ്ലിസിറ്റി കൊടുത്ത് ഇല്ലാതാക്കാൻ, ഉന്മൂലമാക്കാൻ, കൂമ്പടച്ച് കളയാൻ ദുഷ്ടനായ പിശാജ് തന്ത്രങ്ങൾ ഒരുക്കാൻ ആളുകളെ സ്വത്രം കച്ചകെട്ടി നിർത്തിയിരിക്കുമ്പോൾ അവരുടെ നടുവിൽ നമുക്ക് തിളങ്ങാനേ ഞാൻ ഉറപ്പു തരുന്നു. വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് ഇടപെട്ട് എഴുതിയിരിക്കുന്ന തിരുവെഴുത്തിനെ ആധാരമാക്കി പറയുന്നു, നിങ്ങൾ ആരുടെ ഇടയിലാണ്? നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ആരാ നിൽക്കുന്നത്? നിങ്ങൾ പറയുന്നത് പോലെ പ്രയാസമുളവാക്കുന്നവരാണ്. അയ്യോ എൻ്റെ പാസ്റ്ററേ ഒന്നും പറയണ്ട, ഇവരുടെ ഇടയിൽ നിന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറയരുത്. അവരുടെ ഇടയിൽ ഞാൻ വിജയിക്കും. നിങ്ങളൊന്ന് പിടിച്ചു നിന്നേ, നിങ്ങൾ വചനത്തെ ഒന്ന് മുറുകെ പിടിച്ചേ, നിങ്ങൾ വചനം ഒന്ന് അനുസരിക്കാൻ മനസ്സ് വെച്ചേ. ഇല്ല, എന്തൊക്കെ വന്നാലും തിരുവെഴുത്തിൻ പ്രകാരം ജീവിക്കും. ഞാൻ ദൈവത്തിൻ്റെ മക്കളെന്ന പദവി വിട്ട് ജീവിക്കത്തില്ലെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെടുന്ന പഴയ നിയമത്തിലെ ഹന്നയോട് ചോദിക്കുക, പെനീന എന്നാ സാധനമായിരുന്നറിയാമോ? അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രതിയോഗി എന്ന അതീ കൂടുതൽ സഭ്യമായ ഭാഷ ബൈബിളിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ എഴുതി. അങ്ങനെയൊന്നും അല്ല എഴുതേണ്ടത്. അതുപോലെ മക്കളില്ലാത്ത അവളെ ആക്ഷേപിച്ചപ്പോൾ എന്തോ പറ്റി? ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടും നിന്ദിക്ക അനിന്ദയായും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആളെന്ന നിലവാരത്തിലും അവരുടെ ഇടയിൽ ആ വീട്ടിന് നടുവിൽ ആ സഹോദരി ഹന്ന നിന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ സ്തോത്രം, ദൈവം തമ്പുരാൻ അവളെ മാനിച്ചില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ നടുവിൽ പിടിച്ചു നിൽക്ക്, കുറച്ചുകൂടെ പിടിച്ചു നിൽക്ക്, വചനമനുസരിച്ച് പിടിച്ചു നിൽക്ക്, പരമാർത്ഥിയായി നിൽക്ക്, വക്രഹൃദയമില്ലാത്തവളായി ഇല്ലാത്തവനായി നിൽക്ക്, അഹങ്കാരവും അസൂയയും ഇല്ലാത്തവരായി നിൽക്ക്, മനസ്സ് തളരാതെ നിൽക്ക്, പ്രതികാരദാഹമില്ലാതെ നിൽക്ക്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഗ്യാരണ്ടി തരാം, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളെ നിന്ദിക്കപ്പെട്ട അവരുടെ നടുവിൽ ദൈവം ജ്യോതിസ് അഥവാ സ്റ്റാറാക്കും. ദൈവം അത് ചെയ്യും. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന സാക്ഷ്യത്തിലേക്ക് ദൈവം നയിക്കും. ഒത്തിരി നാളൊന്നും ഒടുക്കുകയല്ല, മിക്കവാറും 2021 തീരുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് ചില കാര്യങ്ങൾ തെളിയിക്കും. ഞാൻ പ്രാർത്ഥിക്കട്ടെ, പിടിച്ചു നിൽക്കണേ, തളരരുതേ, വീണു പോകരുതേ, ശത്രുവിനെ കണ്ട് ഭയപ്പെടരുതേ, ചുറ്റും നിൽക്കുന്നവരെ നോക്കി നീ നെഞ്ചിടിക്കരുതേ, BP കൂട്ടരുതേ. നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം. ശത്രുവിൻ്റെയും പരിഹാസിയുടെയും വക്രതയുള്ളവരുടെയും മുഖത്ത് നിന്ന് നമ്മുടെ ദൃഷ്ടി പറിച്ചെടുക്കാം. നമുക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കാം. നമുക്ക് വചനമനുസരിക്കാം. നമുക്ക് ദൈവമക്കളാകാം. നമുക്ക് പരമാർത്ഥികളാകാം. നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി സൂക്ഷിക്കാം. നിങ്ങളെ ഇന്ന് നിൽക്കുന്നിടത്ത് ദൈവം സ്റ്റാറാക്കും. ദൈവം അത് ചെയ്യും. ജ്യോതിസ് പോലെ തിളങ്ങും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വചനം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെയും തിരുവെഴുത്തിൻ പ്രകാരം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവേ, പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഒത്തിരി പേര് ഈ വചനം കേൾക്കുന്നവരുണ്ട്. അവർ നിൽക്കുന്ന വീട്ടിൽ, അവർ നിൽക്കുന്ന ദേശത്ത്, അവർ നിൻ്റെ ചുറ്റുവട്ടത്ത്, അവരുടെ ഓഫീസിൽ, അവരുടെ ദൈവ കൂട്ടായ്മകൾക്കകത്ത് പോലും പരിഹാസവും നിന്ദയുമായിട്ട് വക്രതയോടെ ഇടപെടുന്ന, വീഴ്ത്തിക്കളയാൻ വേണ്ടി ശത്രു പോരാടുന്ന ഭയങ്കരമായ മേഖലയിൽ തളരാതെ നിൽക്കാൻ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പിടിച്ചു നിൽക്കാൻ, അവർ വീണുപോകാതെ, അവർ മാനിക്കപ്പെടാൻ ഞങ്ങൾ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ ദൈവം അതുപോലെ ചെയ്യും. ഈ വാക്കും വചനം വിശ്വസിക്കുന്ന, അവരുടെ തിരുവെഴുത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കുന്ന ദൈവജനത്തെ അവരുടെ നടുവിൽ, അവരുടെ ഇടയിൽ ദൈവം മാനിച്ചേക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.